ഇനി നമുക്ക് കുഞ്ഞൊരു ബീട്രൂട്ട് എടുത്തിട്ട് മിക്സിയിലിട്ട് ജാറിലിട്ടൊന്ന് അടിച്ചു നോക്കിയാലോ എന്താന്ന് ഇരിക്കൂലേ. അപ്പൊ നമ്മൾ നല്ലൊരു അടിപൊളി ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. ഒരിക്കലും നമ്മൾ വിചാരിക്കൂല ബീട്രൂട്ട് വെച്ച് ഇത്രയും ടേസ്റ്റിലൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അത് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ബീട്രൂട്ടിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണിച്ചിട്ട് നേരെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാനിവിടെ ഈത്തപ്പഴം കൂടി ചേർക്കുന്നുണ്ട്. 4 ഈത്തപ്പഴം ഞാൻ ചേർത്തിട്ടുണ്ട്. ഈത്തപ്പഴത്തിന് നല്ല കട്ടിയുള്ളത് കൊണ്ടാട്ടോ ഞാൻ ചേർക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഒരു 3-4 വിസിൽ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പൊ എന്തായാലും ഞാൻ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആ ഒരു വെള്ളം അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ അത് കളയാം. പക്ഷേ അപ്പോൾ അതിൻ്റെ ബീട്രൂട്ടിൻ്റെ ആ ഒരു സത്ത് മുഴുവൻ അതിലാണല്ലോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് ഞാനിവിടെ ജ്യൂസ് അടിച്ചെടുക്കണത് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ചൂടൊന്നും ആറാൻ വേണ്ടി മാറ്റി വെക്കണം. എന്നുവെച്ചാൽ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് അത്ര നന്നാവില്ല. അപ്പോൾ എന്തായാലും ഞാൻ ബീട്രൂട്ട് ഒന്ന് ചൂട് പോയതിന് ശേഷം അതിലോട്ട് 4 ഈത്തപ്പഴം നമ്മൾ എടുത്തിട്ടുള്ള കുരു കളഞ്ഞിട്ടില്ല. അപ്പോൾ ആ കുരു ഒന്ന് കളഞ്ഞതിന് ശേഷം അത് നേരെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. ഇതിൽ പ്രത്യേകിച്ച് പഞ്ചസാരയുടെ ഒന്നും ആവശ്യം ശരിക്കില്ല. കാരണം ഈത്തപ്പഴത്തിൽ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. നമ്മളിവിടെ 2 വലിയ ഗ്ലാസ്സിനുള്ള അത്രയും ജ്യൂസ് നമുക്ക് ഈ ഒരു ചെറിയ ബീട്രൂട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ അതിലേറെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഏലക്കായൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണമെന്നില്ല, 1-2 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇനി അതല്ല ഏലക്കായൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വാനില എസൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എസൻസ് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ നമ്മൾ ഈ ഒരു ഏലക്കായൻ്റെ പൊടി ഇട്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ബീട്രൂട്ട് ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ ഒരു ഫ്ലേവറിന് എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യവും വരുന്നില്ല. ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 സ്പൂൺ പഞ്ചസാര ഓപ്ഷണലാണ്, നിർബന്ധമല്ല. വേണമെങ്കിൽ ഇട്ടിട്ട് അതും കൂടി നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇതുപോലെ. ഇനി നമുക്ക് ഇതൊന്ന് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ലൂസിന് വീണ്ടും പാൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു തിക്കായിട്ടുള്ള നല്ലൊരു ജ്യൂസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ബീട്രൂട്ട് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് പറയാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.